നടി കാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതികൾ ഉൾപ്പെടെ നാല് പേർക്ക് ജാമ്യം ഒന്നാം പ്രതി റഫീഖ് ഉൾപ്പെടെ നാല് പേർക്കാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് ഷംന കാസിമിന്റെ മാതാവിന്റെ പരാതിയിൽ ജൂണിൽ തുടങ്ങിയതായിരുന്നു അന്വേഷണം വിവാഹ തട്ടിപ്പ് സംബന്ധിച്ച കേസിൽ ഇതുവരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താനോ കുറ്റപത്രം സമർപ്പിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് വരനായി അഭിനയിച്ച ഷമിനയുടെ വീട്ടിലെത്തിയ ഒന്നാം പ്രതി റഫീഖ് ബന്ധുക്കളായി അഭിനയിച്ച രണ്ടാം പ്രതി രമേശൻ മൂന്നാം പ്രതി ശരത് നാലാം പ്രതി അഷ്റഫ് എന്നിവർക്കാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് ഒരു ലക്ഷം രൂപയ്ക്ക് ആനുപാതികമായി രണ്ട് ആൾ ജാമ്യം വേണമെന്ന കർശന ഉപാധി നിർദ്ദേശിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം കേരളം വിട്ടു പോകരുത് തുടങ്ങിയ വ്യവസ്ഥ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അറസ്റ്റിലായി അറുപത് ദിവസം കഴിഞ്ഞിട്ടും സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് കേസിൽ നാല് പ്രതികൾക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു കേസിലെ പ്രതികൾക്ക് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമാണുള്ളത് അത് മുതലാക്കിയാണ് പ്രതികൾ ശംനയെ സമീപിച്ചത് പണം തട്ടാനുള്ള ശ്രമം പൊളിഞ്ഞതോടെ ശംനയെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു പ്രതികൾ തീരുമാനിച്ചിരുന്നത് ശമന പരാതിയുമായി പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പാളിയത് ശമനയ്ക്ക് വിവാഹാലോചനയുമായി നാലംഗ സംഘം വീട്ടിലെത്തിയിരുന്നു ആ സമയം ശമനയുടെ അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് കാര്യങ്ങൾ പറഞ്ഞ ശേഷം സംഘം ഷംനയുടെ വീടിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി പിന്നീട് ഇവർ കടന്നുകളയുകയും ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് ഷംനയുടെ വീട്ടിലെത്തിയ സംഘത്തെക്കുറിച്ച് സംശയം തോന്നിയ ഷംനയുടെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് ബ്ലാക്ക് മെയിലിംഗ് സംഘത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവരുന്നതും അന്വേഷണം ആരംഭിച്ചതും ഷംന കാസിം കേസിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു മുഖ്യ സൂത്രധാരനായ ഷെരീഫിന്റെ പ്രതികരണം മേക്കപ്പ് ആർട്ടിസ്റ്റായ ഹാരിസും അഷ്റഫുമാണ് ഷംന കാസുമിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചതെന്നും റഫീഖാണ് മോഡലുകളെ തഴുവിൽ പാർപ്പിച്ചതെന്നും ഇയാൾ പറഞ്ഞു മുൻപ് റഫീഖ് തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുണ്ട് പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും എത്തിയിരുന്നു അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു സ്വർണക്കടത്തിന് പ്രതികൾ താരങ്ങളെ വിളിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു നടൻ ധർമ്മജനുമായി പ്രതികൾ ഫോണിൽ സംസാരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടൻ പോലീസ് തീരുമാനിച്ചിരുന്നത് സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ക്രിമിനലുകളെ അകത്താക്കാൻ ശംനാകാശും ബ്ലാക് മെയിലിംഗ് കേസിന്റെ അന്വേഷണം സഹായിക്കുമെന്ന് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പറഞ്ഞിരുന്നു